നമസ്കാരം, റിയൽ ന്യൂസ്. നന്മണ്ട കൊളത്തൂർ സ്വാമി ഗുരുവരാനന്ദ മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം ഒക്ടോബർ 21 ശനിയാഴ്ച വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിക്കുന്നതാണ്. ഊരൊളി എന്ന പേരിൽ ഒരു വർഷം നീളുന്ന വൈവിധ്യമാർന്ന പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. ചടങ്ങിൽ എം കെ രാഘവൻ എം പി മുഖ്യ അതിഥിയാകും. ഒപ്പം സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും ഉണ്ടാകും. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറും. പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗത സംഘം ഹാർദ്ദമായി ക്ഷണിക്കുന്നു. നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമായ 50 സൗവർണ വർഷങ്ങൾ പിന്നിടുകയാണ് നന്മണ്ട കൊളത്തൂർ സ്വാമി ഗുരുവരാനന്ദ മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. 1974 ആഗസ്റ്റ് 15 പ്രവർത്തനം ആരംഭിച്ച് ഇന്ന് 800 കുട്ടികൾ പഠിക്കുന്ന വലിയ വിദ്യാലയമായി മാറിയിരിക്കുകയാണ് ഈ സരസ്വതി ക്ഷേത്രം. SSLC തുടർച്ചയായി 13 വർഷങ്ങളിലെ 100% വിജയം, ഹയർ സെക്കൻഡറിയിൽ മികച്ച വിജയശതമാനം, കലാകായിക മേളകളിൽ നിറസാന്നിധ്യമായുള്ള വിജയക്കൊയ്ത്ത്, ശാന്തവും ഗ്രാമീണവുമായ അന്തരീക്ഷത്തിലെ പഠനം, ഇവയെല്ലാം സ്കൂളിൻ്റെ മികവുകളിൽ പെടുന്നു. കഴിഞ്ഞ 13 വർഷമായി 100% SSLC പ്ലസ് ടു വിഭാഗങ്ങളിൽ 100% വിജയം കൈവരിക്കാൻ ഈ സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കലാകായിക രംഗങ്ങളിൽ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ ഉന്നത വിജയം ഈ സ്കൂൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നോട്ടുള്ള യാത്ര തുടരുകയാണ്. അതിൻ്റെ ഭാഗമായി 50-ാം വാർഷികം വളരെ സമുചിതമായി ആഘോഷിച്ചു വരികയാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് 2023 ഒക്ടോബർ 21 ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് ഔപചാരികമായ ഉദ്ഘാടനം നടക്കും. വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനാണ് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടകനായി എത്തുക. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ചടങ്ങിൽ അധ്യക്ഷയാകും. ചടങ്ങിൽ മുഖ്യ അതിഥിയായി കോഴിക്കോട് MP എം കെ രാഘവൻ സംബന്ധിക്കും. അതോടൊപ്പം സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും സംബന്ധിക്കുന്നതാണ്. വാർഷികാഘോഷങ്ങൾക്ക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രിൻസിപ്പൽ സിബി ജോസഫ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ KV ഷിബു, സീനിയർ അസിസ്റ്റന്റ് സുരേഷ് കുമാർ, ജോയിന്റ് കൺവീനർ PBG, PTA പ്രസിഡന്റ് PK നാസർ, SSG ചെയർമാൻ മഹേഷ് കോറോത്ത്, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് സുനിൽ കുളക്കാട്, വിദ്യാർത്ഥി പ്രതിനിധി റാഫിയ അൽഫലാഫ് CP തുടങ്ങിയവർ പ്രതികരിച്ചു. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെയും നല്ലവരായ രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും വിവിധ രാഷ്ട്രീയ സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെയും എല്ലാവരുടെയും കൂട്ടായ ശ്രമഫലത്തോടുകൂടി ഈ സ്കൂൾ അതിൻ്റെ മുന്നോട്ടുള്ള പ്രയത്നത്തിലാണ്. വാർഷികാഘോഷങ്ങൾക്ക് എല്ലാവരുടെയും സഹകരണം സഹായവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ 10,000-ത്തോളം വരുന്ന വിദ്യാർത്ഥികളെ, അവരെ പഠിപ്പിച്ച പൂർവ്വ അധ്യാപകരെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ള മഹാ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം, അതുപോലെ ഈ വിദ്യാലയം സ്ഥാപിച്ച സ്വാമി ഗുരുവരാനന്ദ സ്വാമികളെ സംബന്ധിക്കുന്ന അവരുടെ പ്രവർത്തനങ്ങളും ഈ വിദ്യാലയവും എന്ന വിഷയത്തെ ആശ്രയിച്ച് ഒരു സിമ്പോസിയം, ആരോഗ്യമേഖലയിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ്, നാടകക്കളരി, കവിയരങ്ങ് തുടങ്ങി വിവിധങ്ങളായ വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് 50-ാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികളുണ്ട്. ഈ കലാവിരുന്നിലേക്ക് കലാവിരുന്ന് ആസ്വദിക്കാനും കുട്ടികൾക്ക് ഊർജം പകരാനും എല്ലാവരെയും ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ അന്ന് കോഴിക്കോട് നാന്തലക്കൂട്ടത്തിൻ്റെ പാട്ടോ പാട്ട് നാടൻപാട്ട് വിരുന്നുണ്ട്. ആ വിരുന്നിലേക്കും എല്ലാവരെയും ക്ഷണിക്കുന്നു. പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ, ഒന്ന് ഗ്രൗണ്ടും അതോടൊപ്പം തന്നെ യാത്രാ പ്രശ്നവും. ഊരൊളി എന്ന ഈ പരിപാടിയുടെ പരിസമാപ്തിയോടുകൂടി അതിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് PTA മുന്നിട്ടിറങ്ങുന്നത്. സ്കൂളിൻ്റെ 50-ാം വാർഷികത്തിന് SMC എല്ലാവിധ പിന്തുണയും അറിയിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിന് ബസ് വാങ്ങാനുള്ള സഹായ സഹകരണത്തിൽ നിങ്ങളെല്ലാവരും ഇടപെടണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പൂർവ്വ വിദ്യാർത്ഥികളുടെ പിന്തുണയോടുകൂടി സ്കൂളിൻ്റെ ഒരു ബസ് മേടിച്ചു കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 50 ബാച്ചുകളടങ്ങിയ ഈ വിദ്യാലയത്തിലെ 77 മുതൽ ഉള്ള SSLC ബാച്ചുകളിലെ കുട്ടികൾ ഒന്നുചേർന്നുകൊണ്ടുള്ള ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് അതിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും നടന്നു വരുന്നു.
അൻപതാം വാർഷികത്തിൻ്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. അപ്പോൾ നമ്മളെ പരിപാടി ഉണ്ടായി, അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അതിൻ്റെ പ്രാക്ടീസിലാണ് എല്ലാവരും. അപ്പോൾ ആ ഉദ്ഘാടനത്തിലേക്ക് ഞങ്ങളെ കലാമേളയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ കലാവിരുന്നിലേക്ക് എല്ലാവരും വരിക. ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം വൈകിട്ട് 6:30 വിദ്യാർത്ഥികൾ ഒരുക്കുന്ന കലാപരിപാടികൾ ഉണ്ടാകും. രാത്രി 7:30 മജീഷ് കാരയാട് നയിക്കുന്ന കോഴിക്കോട് നാന്തലക്കൂട്ടത്തിൻ്റെ നാടൻ പാട്ടുകൾ കോർത്തിണക്കിയ ദൃശ്യശ്രവ്യ വിരുന്നും ഉണ്ടായിരിക്കുന്നതാണ്. പരിപാടി കാണുന്നതിനും ആസ്വദിക്കുന്നതിനും സ്വാഗത സംഘം എല്ലാവരെയും സ്കൂളിലേക്ക് സ്വാഗതം ചെയ്തു. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.